ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴുത്ത് വേദന അനുഭവപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. എന്നാൽ ഈ കഴുത്ത് വേദനയുടെ കാരണങ്ങൾ പലതും ആയിരിക്കാം. ഞാൻ ഡോക്ടർ ഐറിൻ ഷിബു, ഡോക്ടർ ബാസൽ സോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. കഴുത്ത് വേദനയുടെ കാരണങ്ങൾ പലതും ആവാം. ഒന്നാമത്തത് വാദം കാരണമാവാം, ആർത്രൈറ്റിസ്. രണ്ടാമത്തത് സ്പോണ്ടൈലൈറ്റിസ്, അതായത് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കാരണം വരുന്ന പെയിന്. മൂന്നാമത്തത് ഡിസ്ക് പ്രൊലാപ്സ് കാരണം വരുന്ന കഴുത്ത് വേദന. നാലാമത്തത് നീരറക്കം, അതാണ് എല്ലാവരും വന്ന് ഒ പിയിൽ പറയുന്നത്. നീരറക്കം കാരണം രാത്രി കുളിച്ച് കിടന്നു കഴിഞ്ഞാൽ കഴുത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കഴുത്ത് തിരിക്കാൻ പറ്റുന്നില്ല, ആ നീരറക്കം കാരണമുള്ള കഴുത്ത് വേദന ഉണ്ടാവാം. ഞാൻ ഇന്നിവിടെ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് എന്നതാണ്. എന്താണ് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ്? അതൊരു ഡീജനറേറ്റീവ് ഡിസീസാണ്. അതായത് കാലക്രമേണ നമ്മുടെ നട്ടലിന് വരുന്ന കുറച്ച് ചേഞ്ചസ് ഉണ്ട്. നമ്മുടെ ബോൺസിനും ഡിസ്കിനെല്ലാം പ്രായമാവും തോറും ചില ചേഞ്ചസുകൾ വരും. നമ്മുടെ എല്ലിന് കുറച്ച് വളർച്ച വരും, അതൊന്ന് നീണ്ടു നിൽക്കും, അതിനെയാണ് നമ്മൾ സ്പർ എന്ന് പറയുന്നത്. അതുപോലെ ഡിസ്കിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് വറ്റി വരും, അതിൻ്റെ ഷേപ്പ് മാറും, അത് ഷോർട്ടണിങ് ആവും. ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ചേഞ്ചസ് അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സ്പെക്ട്രത്തെയാണ് നമ്മൾ സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് എന്ന് പറയുന്നത്. പ്രധാനമായും സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് ഉള്ളവരിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്നാമത്തതെന്ന് പറയുന്നത് കഴുത്ത് വേദന തന്നെയാണ്. പക്ഷെ ശ്രദ്ധിക്കുക, ഇവർക്ക് കഴുത്ത് വേദന വരുന്നത് വൈകുന്നേര സമയങ്ങളിലായിരിക്കും. ജോലിയെല്ലാം ചെയ്തതിന് ശേഷമായിരിക്കും ഇവർക്ക് കഴുത്ത് വേദന വരുന്നത്. കൂടുതലായിട്ട് സ്ട്രെസ്സ് സ്ട്രെയിനൊക്കെ എടുക്കുമ്പോൾ ഈ വേദന കൂടുന്നു. എന്ന് വെച്ചാൽ രാവിലെ വേദന ഉണ്ടാവില്ല എന്നല്ല, രാവിലെ വേദന ഉള്ളവർ തന്നെ ചിലവർ രാത്രി കിടക്കുമ്പോൾ അവരുടെ പൊസിഷൻ മാറി കിടക്കുകയാണെങ്കിൽ, പോസ്റ്റർ ചേഞ്ച് ചെയ്ത് കിടക്കുകയാണെങ്കിൽ അവർക്ക് രാവിലെയും കഴുത്ത് വേദന അനുഭവപ്പെട്ടെന്ന് വരാം. രണ്ടാമത്തത് തോളിലുണ്ടാവുന്ന ഒരു കട്ടുകിഴപ്പ്. ഈ വേദന താഴേക്ക് ഇറങ്ങുന്നു, തോളിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഒരു കട്ടുകിഴപ്പ് പോലെ ഉണ്ടാവും. ഈ വേദന രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഞരമ്പിൻ്റെ വേദനയുണ്ട്, ഒന്ന് ചതവിൻ്റെ വേദനയുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞരമ്പിൻ്റെ വേദന എന്ന് പറയുന്നത് മസിൽ പെയിനാണ്, ഒരു മരവിപ്പ് പോലെ അല്ലെങ്കിൽ ഒരു കട്ടുകിഴപ്പ് പോലെ. എന്നാൽ ചതവിൻ്റെ വേദന എന്ന് പറയുന്നത് നമുക്കൊരു ഇടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗത്ത് മാത്രം പെയിൻ ഉണ്ടാവും. ആ ഒരു പെയിൻ എന്ന് പറയുന്നത് നമുക്ക് ലോക്കലൈസ് ചെയ്ത് കാണിക്കാൻ പറ്റും, ഇവിടെയാണ് പെയിൻ എന്നുള്ളത്. ആ പെയിൻ എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാവുന്ന പെയിൻ ആയിരിക്കും. അപ്പം ഈ ഒരു വേദന എന്ന് പറയുന്നത് ഒരു മരവിപ്പ് പോലെയുള്ള വേദനയായിരിക്കും. മൂന്നാമത്തത് ഈ വേദന നമ്മുടെ കയ്യിലേക്ക്, നമ്മളുടെ ഷോൾഡറിൽ നിന്ന് കയ്യിലേക്ക് ഈ മരവിപ്പ് ഇറങ്ങി വരുന്നു. അപ്പോൾ അവർ പറയും കൈ തരിച്ചിരിക്കുകയാണ്, കൈ അനക്കാൻ പറ്റുന്നില്ല, കൈയൊന്ന് പൊക്കാൻ പറ്റുന്നില്ല. ഈ ഒരു വേദന എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്, എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്നതാണ്. ആ ഒരു വേദന നമ്മുടെ നെഞ്ചിൽ വരും. നെഞ്ചിൽ വരുന്നതിനെയാണ് നമ്മൾ കോസ്റ്റോ കോൺട്രൈറ്റിസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നെഞ്ചിൻ്റെ സെൻട്രലിലായിട്ട് നമ്മളൊന്ന് തട്ടുമ്പോൾ നമുക്ക് നല്ല പെയിൻ അനുഭവപ്പെടും. അഞ്ചാമത്തെ സിംപ്റ്റമാണ് നമ്മൾ കഴുത്ത് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിക്കുമ്പോൾ ചെറിയ ചെറിയ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും. അതിപ്പോൾ ആർത്രൈറ്റിസ് ആയാലും നമ്മൾ മുട്ടിൽ വരുന്ന തേയ്മാനാണെങ്കിലും നമ്മൾ മുട്ടനക്കുമ്പോൾ ചെറിയ ചെറിയ പൊട്ടലുകൾ, അതേപോലെ നമ്മൾ കഴുത്ത് അനക്കുമ്പോൾ ചെറിയ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും. ആറാമത്തെന്ന് പറയുന്നത് കണ്ണിൽ ഇരുട്ട് കയറി തുടങ്ങും. ഏഴ് നമ്മുടെ തലയുടെ ബാക്കിലായിട്ട് നമുക്ക് മരവിപ്പ് അനുഭവപ്പെടും, അതായത് ഒരു വൈബ്രേഷൻ പോലെ ഒരു മരവിപ്പ് അനുഭവപ്പെടും. എട്ടാമത്തേതെന്ന് പറയുന്നത് നമ്മളുടെ ഷോൾഡർ ജോയിൻറ്റിൽ ശരിക്കും ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷോൾഡർ ജോയിൻറ്റിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് പെയിൻ അനുഭവപ്പെടും. ഇതെല്ലാമാണ് സെർവൈക്കൽ സ്പോണ്ടൈലോസിസിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും സ്ട്രെയ്റ്റനിങ്, അതായത് നട്ടല് സ്ട്രെയ്റ്റ് ആയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. രണ്ടാമത്തെ ഫൈൻഡിങ് എന്ന് പറയുന്നത് ഓസ്റ്റിയോഫൈറ്റ്സ് ഫോർമേഷനാണ്, അതായത് എല്ലിൻ്റെ വളർച്ച. മൂന്നാമത്തെന്ന് പറയുന്നത് ഡിസ്ക് സ്പേസ് നാരോയിങ്, അതായത് രണ്ട് ഡിസ്കിൻ്റെയും ഇടയിലുള്ള ഫ്ലൂയിഡ് വറ്റിയിട്ട് അവിടെ സ്പേസിങ് ഉണ്ടാവും. ഈ ഒരു മൂന്ന് ഫൈൻഡിങ്സാണ് പ്രധാനമായിട്ടും നമുക്ക് എക്സ്റേയിൽ കാണാൻ സാധിക്കുക. ഇനി ഞാൻ പറയുന്നത് ഈ ഡിസ്ക് പ്രോബ്ലം ഉള്ളവർ കിടക്കേണ്ട ചില രീതികളുണ്ട്. പ്രധാനമായിട്ടും കിടക്കേണ്ടത് മലന്നാണ് കിടക്കുക. മലന്ന് കിടക്കുമ്പോൾ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക. കിടന്നതിന് ശേഷം നിങ്ങളുടെ കാലിൻ്റെ മുട്ടിൻ്റെ അടിയിൽ ഒരു പില്ലോ സപ്പോർട്ട് കൊടുക്കുക. രണ്ടാമത്തെ പില്ലോ അത് സെർവൈക്കൽ പില്ലോ ആയിരിക്കണം. സെർവൈക്കൽ പില്ലോ നിങ്ങൾ നെക്കിൻ്റെ ബാക്കിൽ സപ്പോർട്ട് കൊടുക്കുക. ഇങ്ങനെ വേണം നിങ്ങൾ കിടക്കാൻ. ഇൻ കേസ് നിങ്ങൾ ചെരിഞ്ഞാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങളുടെ കാലിൻ്റെ രണ്ട് മുട്ടിൻ്റെയും ഇടയ്ക്കായിട്ട് ഒരു പില്ലോ സപ്പോർട്ട് കൊടുക്കുക. വീണ്ടും നിങ്ങൾ സ്ട്രെയിറ്റ്, അതായത്
സെർവൈക്കൽ പില്ലോ അല്ല യൂസ് ചെയ്യേണ്ടത്, സാധാ പില്ലോ. നിങ്ങളുടെ തലയുടെ അതേ തലയുടെയും അതേപോലെ ഫ്ലോറിൻ്റെയും സെയിം ലെവലിലുള്ള പില്ലോ വേണം യൂസ് ചെയ്യാൻ. ഈ പില്ലോ മാത്രമാണ് ഇതിൽ ചേഞ്ച് ആവുന്നത്. നിങ്ങൾ മലർന്ന് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ സെർവൈക്കൽ പില്ലോ യൂസ് ചെയ്യുക, നിങ്ങൾ ചെരിഞ്ഞാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ സാധാ പില്ലോ തന്നെ യൂസ് ചെയ്യുക. ഇനി കയ്യിലേക്ക് കഴപ്പ് വരുന്നവർ, കയ്യിലേക്ക് മരവിപ്പ് വരുന്നവർ കിടക്കേണ്ട പൊസിഷനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കമ്മിഴ്ന്ന് കിടന്ന് നട്ടല് വളച്ച് വേണം കിടക്കാൻ. അതായത് നിങ്ങളിപ്പോൾ ഒരു ദിവാൻ കോട്ടിൽ കിടക്കുക എന്ന് വിചാരിക്കുക. ദിവാൻ കോട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം പൊന്തിയായിരിക്കും ഇരിക്കുക, അവിടെയായിരിക്കും നിങ്ങളുടെ നെക്ക് വരേണ്ടത്. എന്നിട്ട് നടു വളച്ചിട്ട് വേണം കിടക്കാൻ. ഇനി ഈ ഡിസ്ക് പ്രോബ്ലം ഉള്ളവർ അല്ലെങ്കിൽ സെർവൈക്കൽ പെയിൻ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഒരിക്കലും കുനിഞ്ഞ് നിങ്ങൾ ഒരു സാധനം എടുക്കാതിരിക്കുക. ചിലവരുണ്ടാവും ചട്ടി എടുക്കുന്നു, അതേപോലെ കുട്ടികളെ എടുക്കുന്നു, ഇങ്ങനെയൊന്നും എടുക്കാതിരിക്കുക. മെയിനായിട്ട് വേണ്ടത് റെസ്റ്റാണ് വേണ്ടത്. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ 5 കിലോയിൽ കൂടുതലുള്ള ഭാരം കംപ്ലീറ്റ് ആയിട്ടും എടുക്കുന്നത് അവോയ്ഡ് ചെയ്യാം. അത് നിങ്ങളുടെ ഹെൽത്തിന് ഒട്ടും നല്ലതല്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എക്സസൈസുകൾ പരമാവധി, അതായത് റാപ്പിഡായിട്ടുള്ള എക്സസൈസുകൾ, ഫുട്ബോള്, അതേപോലെ തല പെട്ടെന്ന് വെട്ടിക്കൽ, സ്റ്റെപ്പ് സ്പീഡിൽ കയറി ഇറങ്ങുക, ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. മൂന്നാമത്തതെന്ന് പറയുന്നത് 2-വീലർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് പരമാവധി ഒഴിവാക്കുക. കാരണം വേറൊന്നുമല്ല, നിങ്ങൾ ഈ ഹെൽമെറ്റ് തലയിൽ വെക്കുമ്പോൾ അതിൻ്റെ ഭാരം കാരണം നിങ്ങൾക്ക് നെക്ക് പെയിൻ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് ഉള്ളവർ 2-വീലേഴ്സ് പരമാവധി യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക. വേറൊന്നാണ് നമ്മൾ കുറേ നേരം ഒരേ പൊസിഷനിലിരിക്കാൻ, ഒരേ പോസ്റ്ററിലിരിക്കാതിരിക്കുക. നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ 1-1.5 മണിക്കൂറൊക്കെ സെയിം പോസ്റ്ററിലിരിക്കും. അങ്ങനെ ഒരിക്കലും ഇരിക്കാതിരിക്കുക. അടുത്തതായിട്ട് നോക്കേണ്ടത് നിങ്ങൾ ഒരിക്കലും സ്റ്റെപ്പ് ഫാസ്റ്റായിട്ട് കയറി ഇറങ്ങുക ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡിസ്കിൻ്റെ പ്രഷർ കൂടുകയാണ് ചെയ്യുക. ലാസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ, ഇപ്പോൾ വയറ് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഗ്യാസ് കുറയ്ക്കാനുള്ള എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മലർന്ന് കിടന്ന് എക്സസൈസ് ചെയ്യാതിരിക്കുക. അത് നിങ്ങളുടെ സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് ഉള്ളവരിൽ പെയിൻ കൂടാനാണ് ചാൻസ്. അപ്പോൾ ഒരിക്കലും മലർന്ന് കിടന്നിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാതിരിക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കുറച്ച് എക്സസൈസുകളാണ്. അത് 1.5 മണിക്കൂർ കൂടുമ്പോൾ നിങ്ങളൊരു എക്സസൈസ് ചെയ്യാനുണ്ട്. നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. നിന്നതിന് ശേഷം നിങ്ങളുടെ കൈ ബാക്കിലേക്ക് ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്തിട്ട് നിങ്ങളുടെ നെക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അതായത് നെക്ക് ബാക്കിലേക്ക് ഉയർത്തുക. ഉയർത്തിയതിന് ശേഷം ഈ എക്സ്റ്റെൻഡ് ചെയ്ത, ഈ ലോക്ക് ചെയ്ത ഹാൻഡ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പിടുത്തം കിട്ടും. ഈ ബാക്കിൽ ഷോൾഡർ ബോണിൻ്റെ അവിടെ ഒരു പിടുത്തം കിട്ടും. അങ്ങനെ നിങ്ങളൊരു 10 വരെ എണ്ണ. ഇത് നിങ്ങൾ 1.5 മണിക്കൂർ കൂടുമ്പോൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. രണ്ടാമത്തെ എക്സസൈസാണ് ചിൻ ടക്ക് എക്സസൈസ്. ഈ എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾ നിൽക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് നിന്നതിന് ശേഷം നിങ്ങളുടെ ഈ ഇൻഡെക്സ് ഫിംഗറ് ചിന്നിൻ്റെ അടിയിൽ വെക്കുക. വെച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഹെഡ് ബാക്കിലേക്ക് പുള്ളി ചെയ്യുക. ഒരിക്കലും ഇത് താഴേക്കായിരിക്കരുത്, സ്ട്രെയിറ്റ് ആയിട്ട് ബാക്കിലേക്ക് പുള്ളി ചെയ്യുക. പുള്ളി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പിടുത്തം കിട്ടും. ഇത് നിങ്ങളൊരു 10 തവണ ചെയ്യുന്നത് നല്ലതായിരിക്കും. രണ്ടാമത്തതാണ് ഐസോമെട്രിക് എക്സസൈസ്. ഐസോമെട്രിക് എക്സസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, മൂവ്മെൻറ്റ് കുറവായിരിക്കും. അതായത് നിങ്ങൾക്കിപ്പോൾ സൈഡിലേക്ക് തിരിയണം. നിങ്ങൾക്കിപ്പം റൈറ്റ് സൈഡിലേക്ക് തിരിയണമെങ്കിൽ നിങ്ങൾ കൈ ഇവിടെ വെക്കുക. ഇവിടെ വെച്ചതിന് ശേഷം നിങ്ങൾ ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു വലിച്ചിൽ കിട്ടും. നമ്മൾ മസിൽ സ്ട്രെങ്തൻ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് തിരിയണമെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കൈ വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ടിൽ കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. ബാക്കിലേക്കാണെങ്കിൽ നിങ്ങൾ ബാക്കിൽ കൈ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഒരു മസിൽ വലിയുന്നതായിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾ സൈഡിലേക്കും രണ്ട് സൈഡിലേക്കും അതുപോലെ താഴത്തേക്കും മുകളിലേക്കും ഇതുപോലെ ചെയ്യാം. മൂന്നാമത്തതാണ് റേഞ്ച് ഓഫ് മോഷൻ. ഇത് ജെൻറ്റിലായിട്ട് മൂവ് ചെയ്യേണ്ട എക്സസൈസാണ്. അതായത് നിങ്ങൾ കഴുത്ത് താഴേക്ക് ആക്കുക. ഇതൊരു 10 വരെ എണ്ണുക. നിങ്ങളുടെ ചിന്ന് ഇവിടെ മുട്ടിയിരിക്കണം. അങ്ങനെ നിങ്ങൾ 10 വരെ എണ്ണുക. അപ്പം നിങ്ങൾ പെയിൻ ഉള്ളവരാണെങ്കിൽ ഇവിടെ ഒരു വലിച്ചിലുണ്ടാവും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് പെയിൻ ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ആശ്വാസം കിട്ടും. അതേപോലെ കഴുത്ത് ബാക്കിലേക്കാക്കുക. പിന്നെ നിങ്ങൾ സൈഡിലേക്ക് മൂവ് ചെയ്യുക. രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യുക. ഇങ്ങനെ നിങ്ങളൊരു 10 തവണ ചെയ്യുക. ഇത് നിങ്ങളുടെ പെയിൻ കുറയ്ക്കാൻ വളരെ ഉപകരിക്കും. അടുത്തതായിട്ടാണ് നിങ്ങൾ ഭാരമുള്ള വസ്തുക്കൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഭാരമായിട്ടുള്ള വസ്തുക്കൾ എടുക്കുമ്പം ഒരിക്കലും നട്ടൽ വളച്ച് നിങ്ങൾ സാധനം എടുക്കരുത്.
നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ട് കാലും കുറച്ച് അകത്തി പിടിക്കുക. അകത്തി പിടിച്ചതിന് ശേഷം നട്ടൽ വളയ്ക്കാതെ വേണം നിങ്ങൾ എന്താണോ ഒബ്ജക്റ്റ് അതെടുക്കുക. അതിന് നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മുട്ട് കുത്തിയിരിക്കുക. ഒരു മുട്ട് ഫ്രണ്ടിലേക്കാക്കിയിട്ട് മുട്ട് കുത്തിയിരുന്നതിന് ശേഷം ഒബ്ജക്റ്റ് എടുത്ത് നടു വളയ്ക്കാതെ വേണം എഴുന്നേൽക്കാം. ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ പെയിന് കുറവില്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ്. നമ്മുടെ ഹോമിയോപ്പതിയിൽ കഴുത്തു വേദനയ്ക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട്. നമ്മുടെ ഈ ചികിത്സയിൽ രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും കണക്കിലെടുത്ത് രോഗകാരണങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ് വെയറിൻ്റെ സഹായത്തോടെയാണ് രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുന്നത്. ശേഷം ഹോമിയോപ്പതിയുടെ ജന്മനാടായ ജർമ്മനിയിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ചികിത്സ നടത്തുന്നത്. നിങ്ങൾക്ക് നേരിട്ട് ഹോസ്പിറ്റലിൽ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ ചെയ്തതിന് ശേഷം മെഡിസിൻസ് മരുന്ന് നിങ്ങളുടെ വീട്ടിലെത്തിച്ച് തരുന്നതായിരിക്കും. ഈ ഒരു കഴുത്തു വേദനയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചികിത്സകൾ ആവശ്യമാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സ്നേഹത്തോടെ ഡോക്ടർ ഐറിൻ ഷിബു, ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്.